ത്രിയേക ദൈവത്തിന് സ്തുതി. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനം 6:11. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷപരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്തെ നിന്നും പ്രമോദങ്ങളുമുണ്ട്. വേദപുസ്തകത്തിൽ ദൈവസാന്നിധ്യത്താൽ നിറയപ്പെട്ട, നിത്യാനന്ദത്താൽ നിറയപ്പെട്ട ഒരു ദമ്പതികളെ നാം കാണുന്നുണ്ട്. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടിട്ട് ആദവും ഹൗവയും വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചുവെന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നു. ആദവും ഹൗവയും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു, ദൈവസാദൃശ്യത്താൽ ആയിരുന്നു. എന്നിട്ടും ദൈവസാന്നിധ്യത്തെ അവർ ഭയപ്പെട്ടു. അനുസരണക്കാരാണ് ആദമിനെയും ഹൗവയെയും ദൈവസാന്നിധ്യത്തിൽ നിന്നും അകറ്റിയത്. ദൈവം ആദമിനോട് ഇപ്രകാരം കൽപ്പിച്ചു, തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ തിരഞ്ഞെടുക്കുന്ന ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത് എന്ന്. എന്നാൽ പിശാച് അവരെ പരീക്ഷിക്കുവാനായി കടന്നു വന്നിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു, ആ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ തിരഞ്ഞെടുക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തിന്നാം, അതെ കാണുവാൻ ഭംഗിയുള്ളതായതിനാൽ ആദവും ഹവയും വിചാരിച്ചു ദൈവത്തിന് തെറ്റുപറ്റിയതാകാം. അതുകൊണ്ട് അവർ ആ ഫലം ഭക്ഷിക്കുകയും ദൈവത്തോടെ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. അനുസരണക്കേട് ദൈവത്തിൽ നിന്നും അവരെ അകറ്റി, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും അകറ്റി ലോകത്തോടുള്ള സ്നേഹം കൂട്ടി. ലോകത്തോടുള്ള സ്നേഹമെന്നാൽ ലൗകികമായ ചിന്തകൾ, ലൗകികമായ കാര്യങ്ങൾ, ലൗകിക കാര്യങ്ങൾക്ക് ലോകത്തിനുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ്. അവരുടെ കണ്ണു തുറന്നപ്പോൾ തങ്ങൾ നഗ്നരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആദവും ഹവ്വയും സകല സൃഷ്ടികളിലും ഉയരത്തിലായിരുന്നു. എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവർ ഏറ്റവും ഉയരത്തിൽ നിന്നും അവർ താഴേക്ക് കടന്നു വന്നു. അതിലുപരിയായി നിത്യാനന്ദവും സന്തോഷപരിപൂർണതയും അവരിൽ നിന്നും അകറ്റപ്പെട്ടു. അവർ ദൈവത്തെ ഭയപ്പെട്ടു, ദൈവസാന്നിധ്യത്തെ ഭയപ്പെട്ടു. ദൈവത്തിൽ നിന്നും 2 തെസ്സലോനിക്കർ 1:7 നാം ഇപ്രകാരം കാണുന്നു, ദൈവത്തെ അറിയാത്തവർക്കും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയാത്തവർക്കും ദൈവം പ്രതികാരം കൊടുക്കുന്നുവെന്ന്. ദൈവത്തെ അറിയാത്തവർക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയാത്തവർക്കും ദൈവം കൊടുക്കുന്നത്. മത്സരികൾക്കായി തീജ്വാല ഒരുക്കി വച്ചിരിക്കുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ 2 തെസ്സലോനിക്കർ 1:7 നാം കാണുന്നുണ്ട്. ദൈവം ആദാമിനോട്, നീ നിൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ടനുസരിച്ച് ആ ഫലം തിന്നുകയാൽ നിന്റെ നിമിത്തം ഭൂമി ശമിക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയിൽ നിന്നും അഹോവൃത്തി കഴിക്കും, മുള്ളും പറക്കാരയും അതിൽ നിന്നും മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമായിരിക്കുമെന്ന് അവരോട് പറഞ്ഞു. അനുസരണക്കേട് കാണിച്ചതിനാൽ ആദമിൻ്റെയും ഹവ്വയുടെയും കുടുംബത്തിലും കുടുംബജീവിതത്തിലും ശാപം അവരെ പിന്തുടർന്നു. അവർ ചെയ്യുന്നതെല്ലാം ശപിക്കപ്പെട്ടതായി തീർന്നു. അവരുടെ കുടുംബത്തിൽ സന്തോഷം അകന്നുപോയിരുന്നു. അങ്ങനെ അവർ ചെയ്യുന്നതെല്ലാം ശപിക്കപ്പെട്ടതായി, അവർ കഠിനാധ്വാനം ചെയ്തുവെങ്കിലും വിളവ് അവർക്ക് കുറവായിരുന്നു. എന്നാൽ ദൈവത്തിങ്കിലേക്ക് നമുക്ക് അടുക്കുവാൻ ഒരു മാർഗമുണ്ട്. സങ്കീർത്തനം 15:1-2 നാം ഇപ്രകാരം കാണുന്നു, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ദൈവത്തോടെ അനുസരണത്തിൽ നടക്കുകയും ദൈവത്തോടുകൂടെ നടക്കുകയും ചെയ്താൽ നിത്യാനന്ദവും സന്തോഷപരിപൂർണതയും നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്ക് അനുഭവപ്പെടുവാൻ സാധിക്കും. ആദവും അമ്മയും ഹവ്വയും അനുസരണക്കേട് കാണിച്ചതിനാൽ ഏദൻ തോട്ടത്തിൽ നിന്നും ദൈവം അവരെ പുറത്താക്കി. എന്നാൽ യേശുക്രിസ്തു സ്വർഗം താണിറങ്ങി വന്ന് ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് അടുക്കുവാൻ തക്കോണം നമുക്കതിനുള്ള അവസരമൊരുക്കി തന്നു. യേശുക്രിസ്തുവാകുന്ന വഴിയിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സിംഹാസനത്തിനടുത്തേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. യേശു ഇപ്രകാരം പറഞ്ഞു, ഞാൻ വഴിയാകുന്നു. യേശുക്രിസ്തു
ഇവന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാഹ രക്തമാകുന്നു. മാത്രമല്ല യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ജീവിതത്തിൽ നിത്യാനന്ദവും സന്തോഷ പരിപൂർണതയും നമുക്ക് നൽകുന്നു. ദൈവസാന്നിധ്യത്താൽ നാം നിറയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ കുലുങ്ങിപ്പോകയില്ല. സങ്കീർത്തനം 15:5 നാം ഇപ്രകാരം കാണുന്നു, ഇങ്ങനെയുള്ളവർ ഒരു നാളും കുലുങ്ങിപ്പോകയില്ലായിരുന്നേ. ദൈവത്തെ കാണുവാൻ നമുക്ക് സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നാം ഇപ്രകാരം കാണുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നന്മയും സമൃദ്ധിയും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പൈശാചികമായ എല്ലാ പീഡനങ്ങളിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കും. പുതുഭാഷകളിൽ നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ദൈവ സാന്നിധ്യത്താൽ നിറയുമ്പോൾ നമുക്ക് പുതിയൊരു സൃഷ്ടിയായി തീരുവാൻ സാധിക്കും. അങ്ങനെ ആ ദൈവ സാന്നിധ്യത്തിൽ നിറയുവാൻ തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ. ആ നിത്യാനന്ദവും സന്തോഷ പരിപൂർണതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.